ഞാൻ മഞ്ജുള എ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ മലയാളം അധ്യാപികയാണ് പത്താം ക്ലാസ്സിൽ സി ബി എസ്ഇ നിർദ്ദേശിച്ചിരിക്കുന്ന അടിസ്ഥാന പാഠാവലിയിലെ റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് കോവിഡ് മഹാമാരിയെ തുടർന്ന് നമ്മളെല്ലാം തന്നെ പ്രതിസന്ധി ആയിരിക്കുകയാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായ നിങ്ങൾ നാം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ പഠനത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു കൂട്ടിൽ അകപ്പെട്ട കിളിക്ക് തുല്യമായി മാറിയിരിക്കുന്നു എന്നതാണ് ഈ ഒരു അവസ്ഥയാണ് വിദ്യാർത്ഥികൾ ഇന്ന് നേരിട്ട് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വെള്ളത്തോൾ വരികൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ സ്വർണ്ണ നിർമ്മിതമായ ഒരു കൂട്ടിലാണെങ്കിലും ഒരു കിളിയെ സംബന്ധിച്ചിടത്തോളം ആ കൂട് ബന്ധനമായി മാറുകയാണ് കാരണം കിളിക്കാവശ്യം സ്വാതന്ത്ര്യമാണ് ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ വിദ്യാർത്ഥികളും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കൂട്ടിൽ അകപ്പെടുന്ന ജീവിതം നയിക്കുന്ന വാർദ്ധക്യം ഇന്നിൻ്റെ വേദനയായി നമുക്ക് മുന്നിലുണ്ട് എന്ന കാര്യം പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ വിസ്മരിച്ചു പോകരുത് അണു കുടുംബങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വാർദ്ധക്യം ഒരു ഭാരമായി മാറുകയും അവരെ ഉപേക്ഷിക്കാനുള്ള പ്രവണത ഈ ആധുനിക ലോകത്ത് കൂടി വരികയുമാണ് ആധുനിക സംസ്കാരത്തിൻ്റെ പ്രതീകമായി മാറുകയാണ് ഇന്നത്തെ വൃദ്ധസദനങ്ങൾ വൃദ്ധർ ഒരു കാലത്ത് അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും അവരുടെ അറിവും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ത്യജിക്കുകയാണ് ആ ത്യാഗത്തിന് പകരമായി നാം നൽകുന്നത് എന്താണ് നന്ദികേടിന്റെ വൃദ്ധസദനങ്ങൾ പിള്ളത്തൊട്ടിലും ഇതുപോലെയാണ് ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാനുള്ള ഇടമായി മാറുന്നു പിള്ളത്തൊട്ടിൽ അമ്മത്തൊട്ടിലോ ഭാരമാകുന്ന അമ്മമാരെ വാർദ്ധക്യകാലത്ത് ഉപേക്ഷിക്കുന്ന ഒരു ഇടമായി മാറുന്നു അമ്മത്തൊട്ടിൽ റഫീഖ് അഹമ്മദ് അമ്മത്തൊട്ടിൽ എന്ന കവിതയിലൂടെ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന അധപതനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് സംഭവിച്ചിരിക്കുന്ന മനസാക്ഷിയുടെ മനോഭാവത്തിന് ഏറ്റിരിക്കുന്ന മാറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം വിലയിരുത്തുന്നത് ഈ കവിതയിൽ ഭാര്യയുടെ നിർബന്ധത്താൽ മകൻ തൻ്റെ അമ്മയെ ഉപേക്ഷിക്കുകയാണ് മകൻ്റെ സമ്മർദ്ദങ്ങളും ആ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മകൻ്റെ വിചിന്തനങ്ങളുമാണ് ഈ കവിതയുടെ പ്രമേയമായി മാറുന്നത് നമുക്ക് റഫീഖ് അഹമ്മദിനെ പരിചയപ്പെടാം റഫീഖ് അഹമ്മദ് പുതു തലമുറയിലെ ശ്രദ്ധേയനായ കവിയാണ് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അക്കിക്കാവിലാണ് അദ്ദേഹം ജനിച്ചത് പാരമ്പര്യത്തെയും പുതുമയെയും കൂട്ടിയിണക്കിയാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അദ്ദേഹത്തിന്റെ കൃതികൾ പാറയിൽ പണിഞ്ഞത് സ്വപ്നവാങ്മൂലം ആൾമറ ചീട്ടുകളിക്കാർ ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ശിവകാമി തോരാമഴ എന്നിവയാണ് ചലച്ചിത്ര ഗാന രചയിതാവ് എന്ന നിലയിലും ഇദ്ദേഹം പ്രസിദ്ധനാണ് ഇദ്ദേഹത്തെ തേടി നിരവധി അവാർഡുകൾ വന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്ര ഗാന രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രമേയമായി വരുന്നത് ഭാര്യയുടെ നിർബന്ധത്താൽ മകൻ തൻ്റെ അമ്മയെ ഉപേക്ഷിക്കുകയാണ് സമ്മർദ്ദങ്ങളിൽ പെട്ട് ഉഴലുന്ന മകൻ ഒരുപാട് ചിന്തയിലൂടെ തൻ്റെ ബാല്യകാലത്തിലേക്ക് കടന്നു പോവുകയാണ് ഇനി നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം പിൻ സീറ്റിലെത്രീട്ടും മടങ്ങിയിരുന്നമ്മ നീരറ്റുപറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട് എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങി മങ്ങിപ്പഴകിയ പിഞ്ഞ മുടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ അമ്മയുടെ ഒരു ദയനീയമായ ചിത്രമാണ് ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മകൻ അമ്മയെ ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അമ്മയെ കാറിൻ്റെ പിന്നിലെ സീറ്റിൽ ഇരുത്തി കൊണ്ടാണ് മകൻ കൊണ്ടുപോകുന്നത് പിൻ സീറ്റിൽ എത്രക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ കാറിന്റെ പിന്നിലെ സീറ്റിൽ എത്രക്ക് അമ്മയെ നേരെ ഇരുത്താൻ ശ്രമിച്ചിട്ടും അമ്മ ഓരം ചെരിഞ്ഞ് മടങ്ങിയിരിക്കുകയാണ് ഓരം എന്നാൽ അർത്ഥം ഒരു വശത്തേക്ക് അമ്മ ചെരിഞ്ഞിരിക്കുന്നു എന്നർത്ഥം ഈ ഒരു വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അമ്മ പ്രായാധിക്യം കൂടിയിരിക്കുന്ന അമ്മയാണ് അതിനാലാണ് അമ്മ ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നത് മകൻ എത്ര തന്നെ നേരെ ഇരുത്താൻ ശ്രമിച്ചിട്ടും അമ്മ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട് അമ്മയുടെ കൈകളിലെ നീര് വറ്റി വരണ്ടിരിക്കുന്നു പ്രായാധികം കൂടിയിരിക്കുന്നു അമ്മയ്ക്ക് എന്നർത്ഥം നീരറ്റുപോയിരിക്കുന്ന ഈ കൈകൾ എന്തിനു സമാനമായി മാറിയിരിക്കുന്നു ചുള്ളികൾക്ക് സമാനമായി മാറിയിരിക്കുകയാണ് നീരില്ലാതെ ചുള്ളികൾക്ക് സമാനമായിരിക്കുന്ന കൈകൾ ആ കൈകളെ തൻ്റെ മാറിലേക്ക് അമ്മ ചേർത്ത് വെച്ചിരിക്കുന്നു നീരാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിവർത്താൻ കഴിയാതെ നീരാതെ എന്നാൽ നിവർത്താൻ കഴിയാതെ നിവർത്താൻ കഴിയാതെ അമ്മ തൻ്റെ കൈകളെ മാറിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു ഇവിടെയൊക്കെ തന്നെ അമ്മയുടെ പ്രായത്തെ സൂചിപ്പിക്കുന്നു വളരെ ക്ഷീണിതയാണ് അമ്മ അമ്മ വിവശയായിരിക്കുന്നു ആ അമ്മയാണ് മകൻ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നത് തൻ്റെ നീര് വറ്റി വരണ്ടിരിക്കുന്ന ചുള്ളികൾ ആയിരിക്കുന്ന കൈകൾ മാറിലേക്ക് അമ്മ ചേർത്ത് വെച്ചിരിക്കുകയാണ് എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും മകൻ കൊണ്ടുപോകുമ്പോൾ അമ്മ തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചില്ല എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നും ചോദിച്ചില്ല കാരണം അമ്മയുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ആധുനിക സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമ്മ മകനോട് തൻ്റെ തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കാതിരുന്നത് അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം ആ കണ്ണുകൾ എന്തായിരിക്കുന്നു കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി അമ്മയുടെ കണ്ണുകളെ എഴുത്തുകാരൻ വിശേഷിപ്പിക്കുന്നത് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നത് മങ്ങിപ്പഴകി പിഞ്ഞാണവർണമായി എന്നാണ് മങ്ങിയിരിക്കുന്ന ഒരു പിഞ്ഞാണ പാത്രത്തോടാണ് അമ്മയുടെ കണ്ണുകളെ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം ഒരു പിഞ്ഞാണ പാത്രം അത് വാങ്ങുമ്പോൾ പുതിയതായി വാങ്ങുമ്പോൾ ആ പിഞ്ഞാണ പാത്രത്തിൻ്റെ തിളക്കവും അതിൻ്റെ വെണ്മയും കൂടിയിരിക്കും പക്ഷെ കാലക്രമേണ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ പിഞ്ഞാണ പാത്രം പഴയതായി മാറുന്നു അതിന് തിളക്കവും അതിൻ്റെ വെണ്മയും നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെയാണ് അമ്മയുടെ കണ്ണുകളും അമ്മയുടെ കണ്ണുകൾ യുവത്വത്തിൽ തിളക്കമുള്ളതും വളരെ വെണ്മയാർന്നതുമായിരുന്നു ആ കണ്ണുകൾക്ക് അഴകുണ്ടായിരുന്നു പക്ഷേ പ്രായാധിക്യം വന്നപ്പോൾ അമ്മയുടെ കണ്ണുകളുടെ തിളക്കവും അഴകും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പിന്നാണവർണമായി എന്ന് കവി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഭംഗി നഷ്ടപ്പെട്ട ആ കണ്ണുകൾ ആ കണ്ണുകൾ എന്തായി മാറിയിരിക്കുന്നു പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ അമ്മയുടെ കണ്ണുകൾ പാടയും പീളയും മൂടിയിരിക്കുന്നു വളരെ പ്രയാസപ്പെട്ടാണ് ക്ഷീണത്താലും പ്രായത്താലും ആ കണ്ണുകൾ പാടയും പീളയും മൂടിയിരിക്കുകയാണ് ഈ കണ്ണുകളെ വളരെ പ്രയാസപ്പെട്ടാണ് തുറക്കാൻ അമ്മ ശ്രമിക്കുന്നത് തുറക്കാൻ മാത്രമല്ല അത് അടയ്ക്കാനും അമ്മ ശ്രമിക്കുന്നത് അപ്പൊ ഇവിടെയെല്ലാം തന്നെ കവി അമ്മയുടെ പ്രായത്തെയും ക്ഷീണിതയായിരിക്കുന്ന വിവശയായിരിക്കുന്ന അമ്മയെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ അമ്മയാണ് ഉപേക്ഷിക്കാനായി മകൻ ഒരുങ്ങുന്നത് ഇപ്പോൾ വിജനമായി തെരുവീതികൾ ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു ഈ പെരുമാളിൻ്റെ ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവു പട്ടിക്ക് എന്തൊരു കുരച്ചത് ചാടിക്കുതിക്കുന്നു അമ്മയും കൊണ്ട് മകൻ യാത്ര ചെയ്യുകയാണ് അമ്മയെ ഉപേക്ഷിക്കാനായുള്ള ഒരു ഇടമാണ് അവൻ തേടുന്നത് വിചിന്നമായിരിക്കുന്ന തെരുവിലെ വീതികൾ അവൻ കാണുന്നു ആളില്ലാത്ത തെരുവിലെ വീതിയിലൂടെ അവൻ യാത്ര ചെയ്യുകയാണ് ആളില്ലാത്ത ഇടം ഇതാവുന്നു ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു ആകാശഗോപുരങ്ങൾ മുട്ടി നിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അവൻ കാണുകയാണ് ആധുനിക സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി മാറുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അവൻ കാണുന്നു മാളുകളാണ് ഈ മാളിൻ്റെ തൊട്ടടുത്തായി തൻ്റെ അമ്മയെ ഇറക്കിയാലോ എന്നവൻ ഓർക്കുന്നു ആധുനിക സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്ന മാളിൻ്റെ തൊട്ടടുത്തായിട്ട് തൻ്റെ അമ്മയെ ഇറക്കാം എന്നവൻ കരുതുന്നു അതിനായിട്ടുള്ള ശ്രമമാണ് അവൻ നടത്തുന്നത് അതിനായിട്ട് അവൻ ശ്രമിക്കുമ്പോൾ അവിടെ പ്രസവിച്ച് കിടക്കുന്ന പട്ടികൾ തൻ മകൻ അടുക്കലേക്ക് കുതിച്ചു ചാടുകയാണ് പെറ്റുകിടക്കും തെരുവു പട്ടിക്ക് എന്തൊരു ഊറ്റം കുരച്ചത് ചാടുന്നു എന്നാണ് കവി പറയുന്നത് പ്രസവിച്ചു കിടക്കുന്ന തെരുവിലെ പട്ടികൾ കുരച്ച് ചാടിക്കൊണ്ട് മകൻ അടുക്കലേക്ക് വരികയാണ് മൃഗങ്ങൾ കാണിക്കുന്ന ഈ ഒരു മനോഭാവം പോലും മനുഷ്യന് തോന്നുന്നില്ലല്ലോ എന്ന് വ്യങ്ക്യമായി കവി ഇവിടെ പറയുന്നു തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനായി എന്തുമാത്രം ജാഗ്രതയാണ് പ്രസവിച്ചു കിടക്കുന്ന ഈ പട്ടികൾ കാണിക്കുന്നത് അതിന്റെ ഒരു ശതമാനം പോലും തൻ്റെ അമ്മയോട് തനിക്ക് കാണിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് മകൻ ചിന്തിക്കുകയാണ് തൻ്റെ അമ്മ തന്റെ ബാല്യകാലത്ത് തന്നെ സംരക്ഷിക്കാനായി എത്രമാത്രം ത്യാഗം സഹിച്ചിരിക്കണം തന്നെ വളർത്താനായി തന്നെ പരിപാലിക്കാനായി എത്ര ത്യാഗങ്ങൾ അമ്മ സഹിച്ചിരിക്കണം അതിൻ്റെ ഒരു ശതമാനം പോലും തനിക്ക് തിരിച്ചു കൊടുക്കാനാവുന്നില്ലല്ലോ എന്ന് പ്രസവിച്ചു കിടക്കുന്ന പട്ടികളുടെ ഈ കുരയിലൂടെ മകൻ തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ പ്രസവിച്ചു കിടക്കുന്ന ഈ പട്ടികളുടെ കുര മകൻ്റെ നീചമായ പ്രവൃത്തിക്ക് നേരെയുള്ള ഒരു കുരയായി തന്നെ മാറുകയാണ് തൻ്റെ അമ്മയെ ഇവിടെ ഉപേക്ഷിക്കേണ്ട എന്നവൻ കരുതുകയാണ് മൃഗങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം പോലും മനുഷ്യന് നൽകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ അമ്മയെ ഇവിടെ ഉപേക്ഷിക്കാതെ വീണ്ടും അവൻ മുന്നോട്ടേക്ക് യാത്ര ചെയ്യുകയാണ് ജില്ലാ ആശുപത്രിക്ക് അരികിലായൊരേ ഒരു രാക്കട മാത്രം രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവുകനത്തൊരിളിടം പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി പണ്ടു പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി ഓരോന്നും കേറി കിതച്ചതും അന്നത്തെ പോലൊന്ന് മനസ്സിലൂടെ പോൾ അമ്മയെ ഉപേക്ഷിക്കാനുള്ള മറ്റൊരിടം തേടിക്കൊണ്ട് അവൻ വീണ്ടും യാത്രയാവുകയാണ് ഈ സന്ദർഭത്തിൽ ജില്ലയിലെ ആശുപത്രിക്ക് അരികിലായി ഒരിടം അവൻ കണ്ടെത്തുകയാണ് ജില്ലാശുപത്രിക്ക് അരികിലായിട്ട് ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായിട്ട് ഉറക്കത്തിൻ്റെ ക്ഷീണവുമായി രണ്ടു മൂന്നാളുകളുള്ള ഒരു രാക്കട അവൻ കണ്ടുപിടിക്കുന്നു ഈ രാക്കടയുടെ തൊട്ടടുത്തായിട്ട് ഇരുൾ കനത്ത ഒരു ഇടം അവൻ കാണുകയാണ് ജില്ലയിലെ ആശുപത്രിക്ക് അരികിലായി ഒരു രാക്കടയും ആ രാക്കടയിൽ ഉറക്കക്ഷീണവുമായി രണ്ടു മൂന്നാളുകൾ ഉണ്ടെങ്കിലും അതിന് തൊട്ടടുത്ത് ഇരുൾ കനത്ത ഒരു ഇടം അവൻ കണ്ടെത്തുകയാണ് ഇവിടെ തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാം എന്നവൻ കരുതുന്നു ഈ രാക്കട എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന കടയാണ് ഈ രാക്കടയിലെ ഒഴിവ് കനത്ത ഇടത്തിൽ തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാനായി അവൻ ഒരുങ്ങുന്നു പടികളിലെന്തോ തടഞ്ഞു പോയി പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ടാ പടി ഓരോന്നും കയറിയതും ജില്ലയിലെ ആശുപത്രി പടികളിൽ അവൻ്റെ ചിന്തകൾ തടഞ്ഞു നിൽക്കുകയാണ് തൻ്റെ ബാല്യകാലത്ത് തനിക്ക് പനിച്ച അവസരത്തിൽ തൻ്റെ അമ്മ തന്നെ എടുത്ത് ഈ പടികൾ ഓടിക്കയറിയതും അന്ന് തനിക്ക് സൂചി വെച്ചതും അന്ന് തനിക്ക് സൂചി വെച്ചപ്പോൾ ആ സൂചി വെച്ച വേദന പോലുള്ള ഒരു വേദന അവൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ കവി പ്രത്യേകമായിട്ട് പറയുന്നു സൂചിപ്രയോഗത്തിൻ നീറ്റൽ മനസ്സിലൂടെ മനസ്സിലൂടെപ്പോൾ കടന്നുപോയി അന്ന് സൂചി പോലുള്ള വേദന പോലെ ഒരു വേദന മകൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് കാരണം താൻ കുഞ്ഞായപ്പോൾ തന്നെ പരിപാലിക്കാനായി തന്നെ സംരക്ഷിക്കാനായി തന്നെ ശുശ്രൂഷിക്കാനായി തൻ്റെ അമ്മ സഹിച്ചിരുന്ന ആ ത്യാഗം അതൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ് ആ ത്യാഗത്തിന് ഞാൻ എന്താണ് തിരിച്ചു കൊടുക്കേണ്ടത് തൻ്റെ അമ്മയെ ഞാൻ ഉപേക്ഷിക്കാനാണ് ഒരുങ്ങുന്നത് അതിനൊരു ശതമാനം പോലും തിരിച്ചു കൊടുക്കാൻ തനിക്കാവുന്നില്ലല്ലോ താൻ കുഞ്ഞാവുമ്പോൾ തനിക്ക് സൂചി വെച്ച വേദന പോലുള്ള ഒരു വേദന അവൻ്റെ മനസ്സിലൂടെ അപ്പോൾ കടന്നു പോവുകയാണ് തൻ്റെ അമ്മയെ ഇവിടെ ഉപേക്ഷിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് വീണ്ടും അവൻ അമ്മയും കൊണ്ട് മുന്നോട്ട് യാത്ര തിരിക്കുകയാണ് പിന്നെയും മുന്നോട്ട് വെട്ടമില്ല ആളില്ല കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയ മുറ്റം ഉണ്ടൊന്നിനി പൊട്ടിക്കരഞ്ഞും ചടിച്ചും കുതിറിയും എത്തിയതും ഉച്ചയാവോളം ചുറ്റുമതിലിൻ പുറത്തന്ന് നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ചൊരി കൈകളോ പെട്ടെന്ന് വാഹനം മുന്നോട്ടു പോകയായി പിന്നെയും മുന്നോട്ട് പോവുകയാണവൻ പിന്നെയും മുന്നോട്ട് വെട്ടമില്ല ആളില്ല പിന്നെയും മുന്നോട്ട് പോകുന്ന മകൻ വെട്ടവും ആളുമില്ലാത്ത വെളിച്ചവും ആളും ഇല്ലാത്ത വെളിച്ചവും ആളും ഇല്ലാത്ത ഒരു ഇടം കണ്ടെത്തുകയാണ് കുട്ടി ഏകാന്തത പൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റം ഉണ്ടെന്നിനി ഇപ്പോൾ ഏകാന്തത മാത്രം ഒറ്റപ്പെടൽ മാത്രം പൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റമാണ് അവൻ കണ്ടെത്തുന്ന മറ്റൊരിടം രാത്രി ആയതുകൊണ്ട് പൊത്തി കളിക്കാൻ കുട്ടികളില്ലാത്തത് കൊണ്ട് വിദ്യാലയ ഇരുട്ടാണ് ഇരുട്ടാണ് പൊത്തി കളിക്കുന്നത് അവിടെ തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാം എന്നവൻ കരുതുന്നു ഈ സന്ദർഭത്തിൽ അവൻ തൻ്റെ കുഞ്ഞുനാളിലേക്ക് കടന്നു പോവുകയാണ് തൻ്റെ ബാല്യകാലത്ത് പൊട്ടിക്കരഞ്ഞും ചടിച്ചും കുതിരയും എത്തിയതും ഉച്ചയാവോളം അമ്മയ ചുറ്റുമതിലിൻ പുറത്തുന്ന് നിന്നതും താൻ വിദ്യാലയത്തിലേക്ക് വരാൻ മടി കാണിച്ചു കുഞ്ഞുനാളിൽ അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു വരാതിരിക്കാനായി കരഞ്ഞു ഞാൻ ചടിച്ചു വാശി പിടിച്ചു ഈ സന്ദർഭത്തിൽ അമ്മ തന്നെ നിർബന്ധിച്ച് വിദ്യാലയത്തിൽ കൊണ്ടുവരികയും തന്നെ കാത്ത് ആ വിദ്യാലയത്തിൻ്റെ ചുറ്റുമതിലിന് പുറത്തന്ന് കാത്തു നിന്നതും അവൻ ഓർക്കുകയാണ് അവൻ്റെ ഹൃദയത്തിലൂടെ ഒരു വേദന കടന്നുപോയി തൻ്റെ ചങ്കിൽ കരച്ചിൽ പുറത്തേക്ക് വരാതെ അത് കുരുങ്ങിക്കിടന്നു അന്ന് തന്നെ പിച്ചിയത് ഈ കരിഞ്ഞ വിറക് കൊള്ളി പോലെയായ അമ്മയുടെ ഈ കൈകൾ കൊണ്ടായിരുന്നു ഇപ്പം താൻ വളർന്ന് വലുതാകാൻ തന്നെ പരിപാലിക്കാനായി താൻ ഉന്നത നിലങ്ങളിലെത്താനായി തൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു തനിക്ക് വേണ്ടി വിദ്യാലയത്തിൻ്റെ പുറത്തമ്മ കാത്തു നിന്നു താൻ വാശി പിടിച്ചിരുന്നു ഞാൻ കരഞ്ഞിരുന്നു വിദ്യാലയത്തിലേക്ക് വരാൻ എന്നാലും താൻ ഉയരങ്ങളിലെത്താനായി അമ്മ തനിക്ക് വേണ്ടി ഈ വിദ്യാലയത്തിൻ്റെ പുറത്ത് കാത്തു നിന്നു അമ്മ സഹിച്ച ആ ത്യാഗം ആ ത്യാഗത്തിൻ്റെ ഒരു ശതമാനം പോലും തനിക്ക് തിരിച്ചു കൊടുക്കാൻ ആവുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞു എന്തിനാണ് തൻ്റെ അമ്മയെ ഞാൻ ഉപേക്ഷിക്കുന്നത് തനിക്ക് വയ്യ എന്നവൻ ചിന്തിക്കുകയാണ് ഈ പ്രായമായിരിക്കുന്ന അവസരത്തിൽ താൻ സംരക്ഷിക്കേണ്ട തൻ്റെ അമ്മയെ താൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് ആ ബാല്യകാലത്തിലെ ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയും അവനെ വേദനിപ്പിക്കുകയും ചെയ്തു അവൻ തൻ്റെ യാത്ര മുന്നോട്ടേക്ക് തുടരുകയാണ് പിന്നെയും മുന്നോട്ട് വാഹനം പിന്നെയും മുന്നോട്ടേക്ക് അവൻ കൊണ്ടുപോവുകയാണ് എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നുകൊള്ളാൻ ഇറങ്ങിയോ എങ്ങനെ കൊണ്ടിറക്കേണ്ട സ്വയം ബുദ്ധി കെട്ട് കരിന്തിരി കരിന്തിരിയാളും വരെ അവർ എവിടെയാണ് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടിറക്കേണ്ടത് അവൻ തേടി നടന്നു മാളിൻ്റെ പിന്നിൽ ഇറക്കാം എന്ന് കരുതി ജില്ലാസുപത്രിക്ക് അരികിലായി ഇറക്കാമെന്ന് കരുതി വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഇറക്കാമെന്ന് കരുതി ഈ സമയത്തെല്ലാം തന്നെ ബാല്യകാലത്തിലെ ഓർമ്മകൾ അവനിലൂടെ കടന്നു പോവുകയാണ് എവിടെയാണ് ഞാൻ എൻ്റെ അമ്മയെ ഞാൻ ഇനി കൊണ്ടിറക്കേണ്ടത് അമ്മ സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെ അവർ തൻ്റെ ഓർമ്മകളെല്ലാം നശിച്ച ഈ സമയത്ത് കരിന്തിരി ആളുക എന്ന് പറഞ്ഞാൽ കരിഞ്ചതിരി കത്തുക എന്നാണ് ആ പടുതിരി കത്തുന്ന ഈ സമയത്ത് തൻ്റെ അന്ത്യനിമിഷങ്ങളില് അന്ത്യ ഘട്ടങ്ങളില് അമ്മ ഒന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ തൻ്റെ ഈ അവസാന കാലത്ത് അമ്മ ഒന്നു മാത്രമാണ് ആവശ്യപ്പെട്ടത് തന്നെ കോവിലിൽ ഒന്ന് കൊണ്ടുപോകണം അത് മാത്രമാണ് അമ്മ ആവശ്യപ്പെട്ടത് കാരണം ഈ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല ശാന്തിയും സമാധാനവും തേടിക്കൊണ്ട് ആ കോവിലിൽ പോവണം എന്ന് മാത്രമാണ് അമ്മ അവസാന കാലത്ത് ആവശ്യപ്പെട്ടിരുന്നത് കോവിലെന്നാൽ അമ്പലം എന്നാണ് അർത്ഥം അമ്പലത്തിൽ വരെ ഈശ്വരൻ അശാന്തനായിക്കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ സമയത്ത് തൻ്റെ വീട്ടിൽ ലഭിക്കാത്ത സ്നേഹവും പരിഗണനയും തനിക്ക് പുറത്തുനിന്ന് ലഭിക്കാനായി അമ്മ ആഗ്രഹിക്കുകയാണ് വീണ്ടും അവൻ അമ്മയെ ഉപേക്ഷിക്കാതെ മുന്നോട്ട് യാത്ര തുടരുകയാണ് ഏറെ തണുക്കുന്നു ചില്ലുയർത്തുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റി കിടക്കുന്ന ചൂട് മുഷിബുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ മണം ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കാം മടങ്ങാതെ വയ്യ തലക്കകത്തെന്തോ പെരുകുന്നു മെല്ലെ തിരിഞ്ഞുന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദയം പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദയം ഏറെ തണുക്കുന്നു ചില്ലുയർത്തുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചണ്ട ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിന് മണം തൻ്റെ അമ്മയെ ഗന്ധത്തിലൂടെയും കേൾവിയിലൂടെയും തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് മകൻ ഏറെ തണുക്കുന്നു പുറത്തുനിന്ന് തണുപ്പ് കയറി വന്നപ്പോൾ ചില്ലുയർത്തുമ്പോൾ ഓർത്തു തണുപ്പടിച്ചപ്പോൾ അവൻ ഓർത്തു ചില്ലുയർത്താം അങ്ങനെ കാറിൻ്റെ ചില്ലവൻ ഉയർത്തുകയാണ് കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട് അമ്മയുടെ വയറിനോട് പറ്റിക്കിടന്നപ്പോൾ അവന് ലഭിച്ച ചൂട് ഈ നിമിഷം അവൻ ഓർക്കുന്നു തൻ്റെ ബാല്യകാലത്തിലേക്ക് അവൻ കടന്നു പോവുകയാണ് ഈ തണുപ്പ് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ തൻ്റെ ബാല്യകാലത്തിലേക്ക് അവൻ തിരിച്ചു പോകുന്നു തന്റെ അമ്മയോടൊപ്പം ചേർന്ന് കിടന്നപ്പോൾ തനിക്ക് ലഭിച്ച ആ ചൂട് ആ കരിമ്പടത്തിൽ നിന്ന് ലഭിച്ച ചൂട് അത് മാത്രമല്ല അമ്മയുടെ കാച്ചിയ എണ്ണയുടെ ഗന്ധം അമ്മയുടെ മുടിയിൽ നിന്ന് ഉയർന്നിരുന്ന കാച്ചിയെടുത്ത ആ എണ്ണയുടെ സുഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിന് മണം പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ഓലക്കൊടികൾ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന പുകയുടെ ഗന്ധം ആ ഗന്ധങ്ങളിലൂടെ മകൻ തൻ്റെ ബാല്യകാലത്തിലേക്ക് പോവുകയും തൻ്റെ അമ്മയെ തിരിച്ചറിയുകയുമാണ് തന്നെ താനാക്കാൻ തൻ്റെ അമ്മ കഷ്ടപ്പെട്ട ആ നിമിഷങ്ങൾ അവൻ അമ്മയുമായി ചേർന്ന ആ നിമിഷങ്ങൾ ഗന്ധത്തിലൂടെയും കേൾവിയിലൂടെയും തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ വയ്യ തൻ്റെ അമ്മയെ എനിക്ക് തൻ ഇനി ഉപേക്ഷിക്കാൻ വയ്യ അവൻ അമ്മയെയും കൊണ്ട് മുന്നോട്ടേക്ക് യാത്രയാവുകയാണ് ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുകുന്നു മെല്ലെ തിരിഞ്ഞു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങി കിടക്കുന്നു പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇനി തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ വയ്യ എന്ന് കരുതി കൊണ്ട് അവൻ തിരിച്ച് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഭാര്യ എന്ത് പറഞ്ഞേക്കാം ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് അവൾ എന്നെ പഴി പറഞ്ഞേക്കാം നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് അവൾ എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കാം കുറ്റപ്പെടുത്തട്ടെ അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അത് ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്നവൻ കരുതുകയാണ് അവൾ പഴി പഴി പറയട്ടെ മടങ്ങാതെ വയ്യ എൻ്റെ അമ്മയെ കൊണ്ട് എനിക്കിനി മടങ്ങാതെ വയ്യ അതുകൊണ്ട് എൻ്റെ അമ്മയെ ഞാൻ തിരിച്ചു പോവുകയാണ് തലയ്ക്കകത്ത് എന്തോ പെരുകുന്നു മെല്ലെ തിരിഞ്ഞൊന്ന് നോക്കി തൻ്റെ തലയ്ക്കകത്ത് വേദനകൾ അസ്വസ്ഥതകൾ കിടന്ന് പുളയുകയാണ് അവൻ മെല്ലെ തിരിഞ്ഞ് പിറകിലെ സീറ്റിലേക്ക് നോക്കുകയാണ് തൻ്റെ അമ്മയെ അവൻ നോക്കുന്നു പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങി കിടക്കുന്നു പിറകിലെ സീറ്റിലേക്ക് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അമ്മ പിറകിലെ സീറ്റിൽ ചാഞ്ഞ് കിടക്കുകയാണ് മടങ്ങി കിടക്കുകയാണ് മയങ്ങി കിടക്കുകയാണ് കൊണ്ടുവരുമ്പോഴേ നാം കണ്ടു കഴിഞ്ഞതാണ് അമ്മ പീളയടിഞ്ഞ കണ്ണുകൾ അറ അടയ്ക്കാൻ കഴിയാതെ തുറക്കാനും കഴിയാതെ വളരെ പ്രയാസപ്പെടുന്ന അമ്മയാണ് ആ അമ്മ പിറകിലെ സീറ്റിൽ ചാഞ്ഞ് കിടക്കുകയാണ് മയങ്ങിക്കിടക്കുകയാണ് മകൻ കരുതി അമ്മ ഉറങ്ങുകയാണോ എന്ന് പിറകിലെ അമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങി കിടക്കുന്നു പിറകിലെ സീറ്റിൽ വലത് ഭാഗത്തേക്ക് ചാഞ്ഞ് മടങ്ങി കിഴ കിടക്കുകയാണ് അമ്മ പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം പീളയടിഞ്ഞ് നിറം പോയിരിക്കുന്ന ക്ഷീണം ബാധിച്ചിരിക്കുന്ന ആ അമ്മയുടെ കണ്ണുകൾ അമ്മ എന്താണ് അടയ്ക്കാതെ വെച്ചിരിക്കുന്നത് എന്നോട് ഒട്ടും ദയ കാണിക്കാതെ അമ്മ അടയ്ക്കാതെ വെച്ചിരിക്കുകയാണല്ലോ എന്ന് മകൻ പിറകിലേക്ക് നോക്കിയപ്പോൾ കാണുന്നു അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന് കവി വ്യമായി പറയുകയാണ് ഇതോടുകൂടി നമ്മുടെ ഈ കവിത ഇവിടെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു വൃദ്ധരായവരെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും അവിടെ പരിപാലിക്കുകയും ചെയ്യണം എന്നുള്ളത് ഈ കവിതയിലൂടെ നിങ്ങൾക്ക് ബോധ്യമായി ഒരു പുഞ്ചിരിയോ ഒരു നോട്ടം കൊണ്ടോ അവരെ പരിപാലിക്കാനായിട്ടുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളായ നിങ്ങളിനി നടത്തേണ്ടത് വൃദ്ധസദനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ശാപമായി ഇന്ന് മാറുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ വ്രതസദനങ്ങൾ ഉയരാതിരിക്കാനുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള വൃദ്ധസദനങ്ങൾ ഇനി വർദ്ധിച്ചു വരാതിരിക്കാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കേണ്ടത് നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം സി ബി എസ് ഇ പത്താം ക്ലാസ്സിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് കവിതയ്ക്ക് ഉചിതമായ ഒരു ഈണം കണ്ടെത്തി അവതരിപ്പിക്കുക എന്ന ചോദ്യമാണ് നിങ്ങൾക്ക് കവിതയുടെ ഈണം ഇതിന് ആധുനിക കവിത ആയതുകൊണ്ട് ഇതിന് നിങ്ങളുടേതായ ഗ്രൂപ്പ് വഴിയുള്ള ഈണമോ അല്ലെങ്കിൽ തനിയെയുള്ള ഈണമോ കവിതയ്ക്ക് നൽകാം പിന്നെ രണ്ടാമത്തെ ചോദ്യം കവിതയിൽ അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാം ചർച്ച ചെയ്യുക അമ്മയുടെ കണ്ണുകളെ ആദ്യ ഭാഗത്ത് തന്നെ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഒരു പിഞ്ഞാണ പാത്രത്തോട് അമ്മയുടെ കണ്ണുകളെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാവാം എന്തുകൊണ്ടാണ് അമ്മയുടെ കണ്ണുകളെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അത് നിങ്ങൾക്കത് ചർച്ച ചെയ്ത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താവുന്നതാണ് മൂന്നാമതായി വരുന്ന ചോദ്യം പെറ്റുകിടക്കും തെരുവുപട്ടിക്ക് എന്തൊരു ഊറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു ഈ വരികൾ ഉയർത്തുന്ന വിമർശനം വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക കിടക്കുന്ന പട്ടികൾ വളരെ കൂടിയാണ് മകൻ അടുക്കലേക്ക് കുതിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗം നമുക്ക് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെ ഇത് കാരണം മൃഗങ്ങൾ കാണിക്കുന്ന ആ ഒരു മനോഭാവം പോലും മനുഷ്യനുണ്ടാവുന്നില്ലല്ലോ പ്രസവിച്ച് കിടക്കുന്ന പട്ടികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായി എടുക്കുന്ന ജാഗ്രതയും വ്യഗ്രതയും ഒന്നും തന്നെ ഇവിടെ മകനില് നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പെറ്റ് കിടക്കും തെരുവ് പട്ടിക്ക് എന്തൊരു കുരച്ചത് ചാടിക്കുതിക്കുന്നു എന്നുള്ള ഭാഗവും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ആദ്യം ആമുഖം നമ്മൾ തയ്യാറാക്കുക അതിനുശേഷം രണ്ട് പാരഗ്രാഫിലോ മൂന്ന് പാരഗ്രാഫിലോ വരുന്ന രീ രീതിയിൽ നമുക്കിതിനെ ചർച്ച ചെയ്ത് അതിൻ്റെ ഉത്തരത്തിലേക്കും പ്രവേശിക്കാം ഇനി അടുത്ത ചോദ്യം വരുന്നത് അമ്മക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ നിഗമനങ്ങൾ സമർത്ഥിക്കാനുള്ള സൂചനകൾ കാവ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക ഏറ്റവും ഒടുവിൽ അമ്മ കണ്ണുകൾ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം എന്നാണ് പറയുന്നത് അപ്പം അമ്മയുടെ മരണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടാവാം അമ്മ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഈ കവിതയുടെ ഏറ്റവും ഒടുവിൽ ബോധ്യപ്പെട്ടു അപ്പം ആ രീതിയിലാണ് നമ്മുടെ ഉത്തരം കടന്നു വരേണ്ടത് നിങ്ങളുടെ നിഗമനങ്ങൾ നിങ്ങളുടെ നിഗമനങ്ങൾ സമർത്ഥിക്കാനുള്ള ഒരു അവസരമാണിത് അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഈ ഉത്തരം തയ്യാറാക്കാം അമ്മ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ ഈ ഉത്തരം നിങ്ങൾക്ക് തയ്യാറാക്കാം അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെ കൊണ്ടിറക്കേണ്ട സ്വയം ബുദ്ധികെട്ട് കരിന്തിരിയാളും വരെ അവർ ഒന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ഇവിടെ നമ്മുടെ സമകാലിക സമൂഹത്തിലെ മനുഷ്യത്വരഹിതമായ മനോഭാവങ്ങളോടുള്ള അതിശക്തമായ പ്രതികരണമാണ് അമ്മത്തോട്ടിൽ ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക അപ്പം വരികൾ നാലെണ്ണം കൊടുത്തിരിക്കുന്നു എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെ അവർ ഒന്നിനെ കൊണ്ടുപോയിടണം ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ തന്നെ അവസാന നാളുകളിൽ കോവിലിൽ കൊണ്ടുപോകണം എന്ന് മാത്രമാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത് അതായത് ഈ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് സ്നേഹവും പരിഗണനയും ഒന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോകണം ശാന്തി തേടിക്കൊണ്ട് അമ്പലത്തിൽ പോവണം എന്ന് മാത്രമാണ് അമ്മ ആവശ്യപ്പെട്ടത് അപ്പം ആ വരികളെ നമുക്ക് വിശദീകരിക്കാം വിശദീകരിച്ച ശേഷം നമ്മുടെ ഇന്നത്തെ സമൂഹം വൃദ്ധരായവരോട് കാണിക്കുന്ന അവരുടെ ഇന്നത്തെ സമൂഹത്തിന് അവർ വന്നിരിക്കുന്ന അവരുടെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉത്തരം തയ്യാറാക്കാം അപ്പം അമ്മയുടെ വേദനയും അതോടൊപ്പം തന്നെ ആധുനിക സമൂഹം പ്രായാധികം വന്നവരോട് കാണിക്കുന്ന അവഗണനയും ഈ ഉത്തരത്തിൽ കടന്നു വരേണ്ടതാണ് അടുത്ത ചോദ്യം കാഴ്ചകൾ ഓർമ്മകൾ ഗന്ധങ്ങൾ അവസ്ഥകൾ എന്നിവയുടെ മനോഹരമായ സന്നിവേശം അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ കാണാം അത്തരം പ്രത്യേകതകൾ പട്ടികപ്പെടുത്തുക സവിശേഷതകൾ വ്യക്തമാക്കുക തുടർന്ന് ദൃശ്യ സാധ്യതകൾ ചർച്ച ചെയ്ത് ഹ്രസ്വ സിനിമയ്ക്കുള്ള തിരക്കഥ തയ്യാറാക്കാം ഒരു ഹ്രസ്വ സിനിമ തന്നെ ഈ അമ്മത്തൊട്ടിൽ എന്ന കവിതയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് അമ്മയുടെ ഈ കാഴ്ചകളും ഓർമ്മകളും ഗന്ധങ്ങളും ഇവയെല്ലാം തന്നെ നമ്മൾ ഈ വരികളിൽ കണ്ടുകഴിഞ്ഞു അതായത് അമ്മയുടെ വയറ്റത്തോട് ചേർന്ന് കിടന്നപ്പോൾ മകന് ലഭിച്ചിരിക്കുന്ന ചൂടും ആ കരിമ്പടത്തിൻ്റെ ചൂടും പുലർച്ചയ്ക്ക് ഓലക്കൊടികൾ പുകയുന്നതിന് മണവും കാഴ്ചയുടെയും ഓർമ്മയുടെയും ഗന്ധങ്ങളിലൂടെയും ഉള്ള അവസ്ഥകൾ മകൻ അമ്മയിൽ നിന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഭാഗങ്ങൾ നിങ്ങൾ കവിതയുടെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം അതിനടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ഒരു ഹ്രസ്വ സിനിമയ്ക്കുള്ള തിരക്കഥ തയ്യാറാക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് സി ബി എസ് ഇ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പം കവിതയുടെ ആശയങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ ഉത്തരം വളരെ ഉചിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തയ്യാറാക്കുക വാർദ്ധക്യകാലം വൃദ്ധരെ അവഗണിക്കാതെ അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതാണ് ഒന്നുകൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി